ഇപ്പോ ബീഹാറിലെ ഈ പട്നയിൽ നടന്ന ഈ പ്രതിപക്ഷ ഐക്യ മീറ്റിംഗിന്റെ ആ ഒരു ദിവസം എ ബി സി ന്യൂസിന്റെ ഒരു സർവേ പുറത്തു വന്നിരുന്നു. അത് വലിയ രീതിയിലൊന്നും ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു സർവേയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാം വരുന്നുണ്ട്, അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരാണെങ്കിലും ആ ഒരു സർവേയുടെ ഒരു റിസൾട്ട് അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മളത് ഓൺലൈനിലെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നതിന്റെ പേര് നമ്മളത് മനസ്സിലാക്കിയതാണ്, കണ്ടതാണ്. അപ്പോൾ ആ അല്ല, ഒരു സർവേയിൽ പറയുന്നത് മനുസ്മൃതിയിൽ അത് കണ്ടിരുന്നു, ഞാൻ കണ്ടിരുന്നല്ലോ, നമ്മൾ അത് വിഷയം ഒന്ന് മാത്രമാണ്. ബീഹാറിലെ ഈ ഒരു മീറ്റിംഗ് നടക്കുന്ന അതേ ദിവസം തന്നെ ബീഹാറിലെ ജനങ്ങളുടെ ഒരു അഭിപ്രായമായിരുന്നു ആരാകണം 2024ലെ പ്രധാനമന്ത്രി എന്നുള്ള ഒരു കാര്യം. അപ്പോ 44% ബീഹാറിലെ ജനങ്ങളും പിന്തുണക്കുന്നത് നരേന്ദ്രമോദി തന്നെ അടുത്ത പ്രധാനമന്ത്രിയാണ്. രണ്ടാം സ്ഥാനം നൽകുന്നത് ബീഹാറിലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിനെയാണ്. മൂന്നാമത് നൽകിയിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധി പോലും. അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ ബി ജെ പി ഭരിക്കാത്ത, നിലവിൽ ബി ജെ പി ഭരണത്തിൽ ഇരിക്കാത്ത ഒരു സംസ്ഥാനമായിട്ടുള്ള ബീഹാറിലെ ജനങ്ങൾ പോലും നരേന്ദ്രമോദി തന്നെ അടുത്ത വട്ടം പ്രധാനമന്ത്രി. ബീഹാറിലെ ജനങ്ങൾ പോലും നരേന്ദ്രമോദി തന്നെ അടുത്ത വട്ടം പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടത്തുന്ന ഈ ഒരു കോമാളിത്തരം അത് എത്രത്തോളം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഉൾക്കൊള്ളും. അത് ബീഹാറിലും കർണാടകത്തിലും നമ്മൾ കണ്ടുകഴിഞ്ഞു. കർണാടകത്തിലെ കോൺഗ്രസിന്റെ വമ്പിച്ച വിജയത്തിന് ശേഷം നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ജെ പി ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കി. ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ഇലക്ഷൻ കഴിഞ്ഞിട്ട്, അതായത് പാർലമെന്റ് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നാളുകൾക്ക് ശേഷം കർണാടകത്തിൽ നടന്ന ഇലക്ഷന്റെ റിസൾട്ട് ഇത് തന്നെയായിരുന്നു. ഗുജറാത്തില് സോറി ബീഹാറില് ഇപ്പോൾ വന്ന ആ ഒരു സർവേ വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന ഈ ദേശീയ പ്രതിപക്ഷ വിശാല സഖ്യമൊന്നും ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, ജനങ്ങൾ അത് തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് ആ സർവേ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ റിസൾട്ട് ഫലം. അതായത് കോൺഗ്രസിനെ നോക്കൂ, അവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയില്ലേ, നിതീഷ് കുമാറിന്റെയും പുറകിൽ മൂന്നാം സ്ഥാനത്ത് പോയി. അപ്പോൾ അതിൽ വളരെ വ്യക്തമായൊരു സൂചനയുണ്ട്, ആ റിസൾട്ടിനെ ആ സർവേ റിപ്പോർട്ടിനെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നേരത്തെ വിപുല്ലാൽ പറഞ്ഞതുപോലെ സംഭവിക്കാൻ പോകുന്നത് 22% നിതീഷ് കുമാർ വേണോ അല്ലെങ്കിൽ 12% രാഹുൽ വേണോ പ്രധാനമന്ത്രിയാകാൻ എന്നുള്ള ചോദ്യം വരും. ആ ചോദ്യത്തിന് വേണ്ടി ഈ റിപ്പോർട്ടുകളൊക്കെ ഉപയോഗിക്കപ്പെടും. അങ്ങനെ വന്നാൽ ഈ നമ്മൾ സാധാരണ പറയുമല്ലോ ഓരോ വർഷം ഓരോരുത്തരും പ്രധാനമന്ത്രിയാകുക എന്നുള്ളത്, ഇവർക്കിപ്പോ ഓരോ മാസം ഓരോ പ്രധാനമന്ത്രിയെ വെക്കേണ്ടി വരും. കാരണം ആരാ പിന്നോട്ട് പോകുന്നത്? എല്ലാ സംസ്ഥാനത്തുമുള്ള എല്ലാ പാർട്ടികൾക്കും പ്രധാനമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാവല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഭാരതത്തെ കൊണ്ടുപോകാൻ ഭാരതത്തിലെ ജനത തയ്യാറാവില്ല, ആരും സമ്മതിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവരുടെ ഈ ഒരു സ്വപ്നം കാണലൊക്കെ നമ്മൾ സാധാരണ മലപ്പണിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്വപ്നം പോലും അല്ല. കാരണം ഇത് ഇലക്ഷൻ കാലത്ത് മാത്രം കണ്ടുവരുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് മഹാഗഠബന്ധൻ വരികയും അതല്ല എങ്കിൽ വാർത്താമാധ്യമങ്ങളിൽ പേര് പോലും അച്ചടിച്ച് വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പേരും ഫോട്ടോയും വരുത്താൻ വേണ്ടിയുള്ള സാധാരണ ഗിമ്മിക്കുകൾ എന്നതിൽ കവിഞ്ഞ് ഒരു പ്രാധാന്യവും ജനങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ബീഹാറിൽ വന്ന സർവേ റിപ്പോർട്ടും കർണാടകത്തിൽ നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളുടെ ഫലവും. ഇപ്പോ പ്രധാനമായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ ഒരു ആരോപണം ഉയർത്തുന്നത് മണിപ്പൂരിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു വംശീയപരമായിട്ടുള്ള ഒരു സംഘർഷം മാത്രമാണ്, മതപരമായിട്ടുള്ള ഒരു സംഘർഷമേ അല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ സംഘടിതമായിട്ട് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്രമണമാണ് ഇങ്ങനെ ഒരു കലാപത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ബി ജെ പിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ ഒരു വിഷയത്തെ ക്രൈസ്തവ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് എത്രത്തോളം അത് ബോധവൽക്കരിച്ച് നൽകാൻ ബി ജെ പിക്ക് നിലവിൽ സാധിക്കും? എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ബി ജെ പി അതിനെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. കാരണം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ നേതൃത്വം കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് തന്നെയാണ്.
അവിടുത്തെ വികാരി അച്ഛന്മാരെ നോക്കിയാലും അവിടുത്തെ സഭാ നേതാക്കളെ നോക്കിയാലും അവിടുത്തെ സഭകളെ നോക്കിയാലും അതിൻ്റെ ഒക്കെ വേരുകളും അതിൻ്റെ ഒക്കെ തലച്ചോറുമെല്ലാം കേരളത്തിൽ ബേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് ഈ വസ്തുതകളെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വത്തിന് നേരെ നിരന്തരം ഈ ചോദ്യം ഇവിടുത്തെ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ഉന്നയിച്ചിട്ടും അവർ പറഞ്ഞത് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ബി ജെ പിയുമായിട്ടുള്ള ഞങ്ങളുടെ ധാരണയെ അല്ലെ ബി ജെ പിയോടുള്ള ഞങ്ങളുടെ മനോഭാവത്തെയും നിലപാടിനെയും തകർക്കാൻ നിങ്ങൾ ഈ ആശയവും ഈ സമരവും ഉപയോഗിക്കേണ്ടതില്ല, വസ്തുതകൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് ഇവിടുത്തെ ക്രൈസ്തവ നേതാക്കന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഇവർ എത്രമാത്രം പണിപ്പെട്ടാലും അവിടുത്തെ വസ്തുതകളുടെ പച്ചയായ യാഥാർത്ഥ്യം വ്യക്തമായിട്ട് അറിയുന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അതിലൊന്നും വീണു പോകാൻ ഒരുങ്ങിയിട്ടില്ല, അവരതിന് വീണു പോവുകയുമില്ല. കാരണം ഇത് പണ്ടത്തെ കാലമല്ല. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഏതൊക്കെ മീഡിയ മൂടി വെച്ചാലും മറ്റ് പല മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വ്യക്തമായിട്ട് പുറത്തു വരും എന്നുള്ളതുകൊണ്ട് അവിടുത്തേത് ഒരു സംഘപരിവാർ അതല്ലെങ്കിൽ RSS അഥവാ BJP സംഘടനമൊന്നുമല്ല, ആരും ആർക്കുമെതിരെയും അവിടെ തിരിഞ്ഞിട്ടില്ല. അത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ പരമ്പരാഗതമായിട്ട് അവിടെ നിലനിന്നിരുന്നതായിട്ടുള്ള ശത്രുതയോ കുടിപ്പകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു തനിയാവർത്തനം മാത്രമാണ്. എന്നാൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭീകര പ്രവർത്തനങ്ങളും വിഭാഗീയ പ്രവർത്തനങ്ങളും പാടെ നിലയ്ക്കുകയും അവരൊക്കെ കീഴടങ്ങുകയും ദേശീയതയിൽ അവരൊക്കെ ലയിച്ചു ചേരുകയും BJP അനുകൂലമായി വോട്ട് ചെയ്യുകയും BJP അധികാരത്തിലെത്തിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ BJP ഇതിനെ ഉപയോഗിക്കാൻ വടക്കു കിഴക്കൻ സ്റ്റേറ്റുകളിൽ അവർക്ക് സാധിച്ചിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രചരണം ഉയർത്താൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അതിന് കൃത്യമായ മറുപടി ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ ഈ പരിപ്പ് വേഗം പോകുന്നില്ല, ഇത് വിലപ്പോകാനും പോകുന്നില്ല.